എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് DBT സെൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് ഈ ഒരു ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ തുക. പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അത്ര ശുഭകരമായിട്ടുള്ള ഒരു അറിയിപ്പല്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ ഒന്ന് പരിശോധിക്കാം. ഏപ്രിൽ മാസത്തെ, അതായത് നിലവിൽ 3 മാസത്തെ തുക പെൻഡിംഗ് കിടക്കുന്ന സമയത്താണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക മാത്രം ജൂലൈ മാസം 14-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ കെട്ടിഘോഷിച്ച് പറഞ്ഞത്. അതിനുശേഷം തുക 15-ാം തീയതി എത്തുമെന്ന് പറഞ്ഞു, 16-ാം തീയതി എത്തുമെന്ന് പറഞ്ഞു, 17, 18, ഇന്ന് 19-ാം തീയതിയായി. ഇതുവരെയായിട്ടും തുക എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഉടനെയെങ്ങും ഇത് സംഭവിക്കും എന്ന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട. സാധാരണ എൻ്റെ അടുത്ത് വളരെയധികം ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾ തന്നെ തന്നെ കൊടുക്കുന്നതാണോ എന്നുള്ള കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വാർത്തകൾ അതേസമയം ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് അറിയിപ്പിലൂടെ ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് DBT സെൽ അധികൃതരുമായി വിളിച്ചിരുന്നു. 14-ാം തീയതി തന്നെ തുക വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള ഓർഡറുകളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇന്ന് DBT സെൽ അധികൃതരെ വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് DBT സെല്ലിൽ പണം എത്തിയിട്ടില്ല. തുക ഇതുവരെയായിട്ടും DBT സെൽ അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്, മാറിയിട്ടില്ല. ഈ ഒരു DBT സെൽ അധികാരികൾക്ക് തുക കൈമാറിയാൽ മാത്രമേ തുകയുടെ വിതരണം ഉണ്ടാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതുകൊണ്ടൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഈ ആഴ്ച എപ്പോഴെങ്കിലും തുക ലഭിക്കും എന്നുള്ള രീതിയിൽ, ഈ ആഴ്ച ലഭിക്കും, പക്ഷേ അത് എന്ന് ലഭിക്കും എന്ന് യാതൊരു തരത്തിലുമുള്ള അറിയിപ്പുകളൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുവാനുള്ള സമയത്താണ് 1 മാസത്തെ തുക ലഭിക്കുന്നത്. ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക വിതരണം എന്നുണ്ടെങ്കിൽ പറയുന്നതൊന്നും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ലാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓണത്തോടനുബന്ധിച്ച് പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്യും എന്നാണ് സംസ്ഥാന സർക്കാർ പെൻഡിംഗ് കിടക്കുന്ന തുക വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇതേ രീതിയിലാണ് ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണമെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിൻ്റെ തുക ക്രിസ്മസിന് പ്രതീക്ഷിച്ചാൽ മതിയാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു 1600 രൂപ വെച്ച് മരുന്ന് വാങ്ങുന്നവരും അതുപോലെ തന്നെ ജീവിതത്തിലൊക്കെ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന, വികലാംഗ പെൻഷൻ വാങ്ങുന്ന, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന വളരെയധികം ആളുകളുണ്ട്. അവർക്കൊന്നും ഈ ഒരു ചെറിയ തുക കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അത് പറയുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, സർക്കാർ പറയുന്നതിൻ്റെ വാക്കിന് എന്ത് വിലയാണ് ഉള്ളത് എന്നുള്ളത് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുവേണ്ടി തന്നെയല്ലേ നിങ്ങൾ ഈ ഒരു പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം കൂട്ടിയത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ പ്രസക്തമായി തുടരുകയാണ്? അതോ ഇതെല്ലാം വെറുതെ പുറംമൂടി മാത്രമാണോ? സർക്കാരിന് ഈ തുക വിതരണം ചെയ്യാൻ യാതൊരു തരത്തിലുമുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ലേ എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച എപ്പോഴെങ്കിലും തുക നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത്.